അന്നഹ ഉണർന്നപ്പോൾ അച്ഛൻ ഉച്ചത്തിലാരോട് സംസാരിക്കുന്നത് കേട്ടു. പച്ചപ്പും ഹരിതാഫിയുമൊക്കെ ആസ്വദിച്ചും മതിയായോ അച്ഛൻ ചോദിക്കുന്നത് കേട്ടപ്പോൾ അവൾക്ക് മനസ്സിലായി മറുവശത്ത് രവി അങ്കിളാണെന്ന്. അങ്കിൾ അമേരിക്കയിലായിരുന്നു. നാട്ടിലെ പച്ചപ്പും ഹരിതാഫിയും ആസ്വദിക്കാൻ ഇങ്ങോട്ട് പോകുന്നതാണ്. ആൻറ്റിയും കുട്ടികളും ഇപ്പോഴും അമേരിക്കയിലാണ്. കണ്ടാലൊരു 45 വയസ്സ് തോന്നുന്നു, പക്ഷെ അതിൽ കൂടുതൽ പ്രായമുണ്ട്. അച്ഛൻ്റെ പഴയ സഹപാഠിയാണ് അങ്കിൾ. അതുകൊണ്ടാണ് അങ്കിളും ഈ ഫ്ലാറ്റിൽ തന്നെ താമസം തുടങ്ങിയത്. അങ്കിളുടെ ജോണി വാക്കറും ശിവാശ്രീകളും ഒക്കെ കിട്ടിയപ്പോൾ അച്ഛൻ അങ്കിളിനെ നിർബന്ധിച്ച് അസോസിയേഷൻ സെക്രട്ടറിയാക്കി. അതുവരെ അച്ഛനായിരുന്നു സെക്രട്ടറി. അങ്കിളിൻ്റെ കയ്യിൽ പൂത്ത കാശുണ്ടെന്ന് അനേഹയ്ക്കറിയാം. അച്ഛനാണെങ്കിൽ പിശുക്കനാണ്. അങ്കിളിനെ വളച്ചാലെന്നൊരു ആലോചന അവൾക്കുണ്ട്. അച്ഛനും അങ്കിളിനെ വിശ്വാസമാണ്. ഇന്നാണ് അസോസിയേഷൻ ഭാരവാഹികൾ ചുമതലയേൽക്കുന്നത്. വൈകുന്നേരം ചെറിയൊരു ചടങ്ങുണ്ട്. അനഹ നന്നായി പാടും. ഫ്ലാറ്റിലെ ചടങ്ങുകൾക്കെല്ലാം അവളുടെ ഒരു പാട്ട് നിർബന്ധമാണ്. അവൾ ഒരുങ്ങി വന്നപ്പോൾ അമ്മ അടിമുടി നോക്കി. ഇന്നെന്താ വിശേഷിച്ച്? അമ്മ ചോദിച്ചു. എന്തെങ്കിലും വിശേഷം ഉണ്ടെങ്കിൽ ഒരുങ്ങാൻ പാടില്ല ഒന്നുണ്ടോ? അവൾ ചോദിച്ചു. അവൾ സുന്ദരിയാണ്, പ്രകൃതിയെപ്പോലെ സുന്ദരി. കുന്നുകളും മലകളും താഴ്വരകളും നീർച്ചോലകളും അവളിലുണ്ട്. ബ്രേക്ക്ഫാസ്റ്റ് കഴിഞ്ഞവൾ പാട്ട് പ്രാക്ടീസ് ചെയ്തു. വൈകുന്നേരം അച്ഛൻ്റെ കൂടെ അവളെ കണ്ടപ്പോൾ അങ്കിൾ ഷെയ്ക്ക് ഹാൻഡ് കൊടുത്തു. അവൾ അങ്കിളിൻ്റെ കൈവെള്ളയിൽ മെല്ലെ ഒന്ന് തലോടി. അങ്കിൾ ഞെട്ടിലോടെ അവളുടെ കണ്ണുകളിലേക്ക് നോക്കി, പിന്നെ പുഞ്ചിരിച്ചു. ഭാരവാഹികളുടെ സ്ഥാനാരോഹണ ചടങ്ങുകൾ തുടങ്ങി. ചടങ്ങുകൾ പൂർത്തിയായപ്പോൾ അനക സ്റ്റേജിൻ്റെ പിന്നിലേക്ക് നടന്നു. അവളുടെ പാട്ടിനുള്ള സമയമായി. അപ്പോഴാണ് അങ്കിൾ ആ കാഴ്ച കണ്ടത്. അവളിൻ്റെ കസേരയിലിരിക്കാൻ ചെക്കന്മാർ തമ്മിൽ മത്സരമാണ്. അങ്കിൾ കള്ളച്ചിരിയോടെ അവളെ നോക്കി. ഇത്രയും ചെക്കന്മാർ പിന്നാലെ ഉള്ളപ്പോൾ അവൾ എന്തിനാണ് തന്നോട് ചക്കാത്ത കൂടാൻ ശ്രമിക്കുന്നത്? അതായിരുന്നു അങ്കിളുടെ സംശയം. അവളുടെ പാട്ട് സൂപ്പറായിരുന്നു. അങ്കിൾ അവളെ അഭിനന്ദിച്ചു. ഷെയ്ക്ക് ഹാൻഡ് കൊടുത്തപ്പോൾ അവൾ വീണ്ടും അങ്കിളിൻ്റെ കൈവെള്ളയിൽ ഇക്കിളിയാക്കി. അങ്കിൾ കള്ളച്ചിരിയോടെ അവളെ നോക്കി. നീരുന്ന കസേരയിലിരിക്കാൻ ചെക്കന്മാർ തമ്മിൽ മത്സരമായിരുന്നു. നീരുന്നെടുത്ത് ചിലർ മുത്തം വയ്ക്കുന്നതും കണ്ടു. അവരെന്താണ് ആഗ്രഹിക്കുന്നതെന്ന് നിനക്ക് മനസ്സിലായില്ലേ? പിന്നെ നീ എന്തിനാണ് എന്നോട് ചങ്ങത്തം കൂടാൻ ശ്രമിക്കുന്നത്? അങ്കിൾ ചോദിച്ചു. സത്യം തുറന്നു പറയാൻ പറ്റില്ലല്ലോ. അവൾ അങ്കിളിൻ്റെ കണ്ണുകളിലേക്ക് നോക്കി. പവർഫുൾ പീപ്പിൾ കമ്മിങ് ഫ്രം പവർഫുൾ പ്ലേസസ് എന്ന് കേട്ടിട്ടില്ലേ? അത് തന്നെയാണ് കാരണം, അവൾ മന്ത്രിച്ചു. പിന്നെ അച്ഛനും അങ്കിളിൻ്റെ വിശ്വാസമാണ്, ഒരിക്കലും സംശയിക്കില്ല. അങ്കിൾ കള്ളച്ചിരിയോടെ അവളെ നോക്കി. അവൾ യാത്ര പറഞ്ഞപ്പോൾ അങ്കിൾ ചോദിച്ചു, ഇനി എന്താണ് പരിപാടി? ഇന്ന് ഞാൻ ഹാപ്പിയാണ്, എൻ്റെ പാട്ട് എല്ലാവർക്കും ഇഷ്ടമായി. ചെക്കന്മാരൻ്റെ കസേരയിലിരിക്കാൻ മത്സരിക്കുകയായിരുന്നു എന്ന് അങ്കിൾ പറഞ്ഞപ്പോൾ എനിക്ക് നല്ല മൂടുമായി. അങ്കിളിനെ ഫ്രണ്ടായി കിട്ടിയപ്പോൾ എൻ്റെ എയിം അച്ചീവ് ചെയ്തു. ടോട്ടലി ഞാൻ ഹാപ്പിയാണ്, അവൾ പറഞ്ഞു. അങ്കിൾ പുഞ്ചിരിച്ചു. അതിൽ കുറച്ച് സന്തോഷം എനിക്കും തന്നൂടെ? അങ്കിൾ ചോദിച്ചു. അങ്കിൾ എന്നെ ക്ഷണിച്ചില്ലല്ലോ, പരിഭവത്തോടെ അവൾ ചോദിച്ചു. സോറി, ഞാൻ ക്ഷണിച്ചിരിക്കുന്നു എൻ്റെ സാമ്രാജ്യത്തിലേക്ക്, അങ്കിൾ പറഞ്ഞു. അവൾ അങ്കിളിൻ്റെ ഇപ്പോൾ ഫ്ലാറ്റിലേക്ക് നടന്നു. പച്ചപ്പും ഹരിതാഫിയും തേടിയാണ് ഞാൻ ഇങ്ങോട്ട് വന്നത്, പക്ഷേ ഇങ്ങനെ സർപ്രൈസ് ചെയ്യാൻ പ്രതീക്ഷിച്ചില്ല, അങ്കിൾ മന്ത്രിച്ചു. അവരുടെ പിന്നിൽ വാതിലടഞ്ഞു. മുറിയിൽ നല്ല തണുപ്പാണ്. ഡോളർ നന്നായി മുടക്കിയിട്ടുണ്ട്. എല്ലാം രാജകീയമാണ്. പിന്നിൽ നിഴലിണക്കം കണ്ടപ്പോൾ അവൾ അറിഞ്ഞ ഭാവം കാണിച്ചില്ല. അങ്കിൾ അവളുടെ കാതിൽ മുത്തം കൊടുത്തു. കയ്യിലെ രോമങ്ങൾ എഴുന്നേറ്റ് നിൽക്കുന്നത് അവൾ കണ്ടു. മാടപ്രാവിനെ പോലെ അവൾ കുറുക്കി. കലണ്ടറിൻ്റെ പിന്നിൽ ഒളിച്ചിരുന്ന പല്ലി കൗതുകത്തോടെ അവരെ നോക്കി. കേളവനെന്ന് പപ്പടമാകും, പല്ലി മന്ത്രിച്ചു. അനഹയുടെ സ്വഭാവം പല്ലിക്ക് നന്നായി അറിയാം, എന്നും കാണുന്നതാണ്. എവറസ്റ്റിൻ്റെ ബേസ് ക്യാമ്പിൽ നിന്ന് ടോപ്പിലേക്ക് ട്രക്കിംഗ് ചെയ്യുന്ന പർവ്വതാരോഹകനെ പോലെ അങ്കിൾ അവളുടെ രഹസ്യങ്ങൾ തേടി. വേലിയേറ്റവും വേലിയിറക്കവും കടലിൽ മാത്രമല്ല എന്നവൾ അറിഞ്ഞു. നാണത്തോടെ അവൾ മന്ത്രിച്ചു, അങ്കിൾ സൂപ്പറാണ്. ടേബിളിൽ അങ്കിളുടെ പേഴ്സ് ഇരിപ്പുണ്ട്. അതിൽ നിന്ന് 2000-ൻ്റെ കുറേ നോട്ടുകൾ അവളെടുത്തു. അങ്കിൾ കള്ളച്ചിരിയോടെ നോക്കി നിന്നു. യാത്ര അയച്ചപ്പോൾ അങ്കിൾ മന്ത്രിച്ചു, യു ആർ സോ സ്വീറ്റ്. രാവിലെ ഉണർന്നപ്പോൾ അവൾ ആദ്യം അങ്കിളിനെയാണ് ഓർത്തത്. അവൾ ഫോണെടുത്ത് അങ്കിളിനെ വിളിച്ചു. അങ്കിൾ ഫോൺ എടുത്തില്ല. അവൾ വീണ്ടും വീണ്ടും വിളിച്ചു. അങ്കിൾ പുറത്തു പോയി കാണും. അല്പം കഴിഞ്ഞപ്പോൾ അവൾ വീണ്ടും വിളിച്ചു. അങ്കിൾ ഫോൺ എടുത്തില്ല. അവളുടെ മനസ്സിൽ അപായം മണിമുഴങ്ങി. അവൾ അങ്കിളിൻ്റെ ഫ്ലാറ്റിലേക്ക് ഓടി. വാതിലിൽ മുട്ടിയിട്ട് അനക്കമൊന്നുമില്ല. അവൾ അച്ഛനെ വിളിച്ചു. പിന്നാലെ പലരും എത്തി. വാതിൽ പൊളിച്ചാണ് അവർ അകത്ത് കയറിയത്. അങ്കിൾക്കിടക്കയിൽ കമിഴ്ന്ന് കിടക്കുന്നവർ കണ്ടു. അവൾ അങ്കിളിൻ്റെ പൾസ് നോക്കി. വീക്കാണെങ്കിലും പൾസുണ്ട്. ആശുപത്രിയിൽ എത്തിച്ചപ്പോൾ അങ്കിളിൻ്റെ നേരെ ICU-ലേക്കാണ് പ്രവേശിപ്പിച്ചത്. 2 ദിവസം കഴിഞ്ഞപ്പോൾ അങ്കിളിനെ റൂമിലേക്ക് മാറ്റി. അല്പം കൂടി വൈകിയിരുന്നെങ്കിൽ നമുക്കിങ്ങനെ അങ്കിളിനെ കാണാൻ പറ്റില്ലായിരുന്നു, അച്ഛൻ അവളോട് പറഞ്ഞു. അങ്കിളിൻ്റെ മേജർ അറ്റാക്ക് ആയിരുന്നു. അവൾ കുറ്റബോധത്തോടെ അങ്കിളിനെ നോക്കി. വൈഫിനെ വിവരം അറിയിച്ചിട്ടുണ്ട്, അച്ഛൻ പറഞ്ഞു. അങ്കിൾ പുഞ്ചിരിച്ചു. അതുകൊണ്ട് വലിയ പ്രയോജനമൊന്നുമില്ലെന്ന് അങ്കിളിനറിയാം. തൽക്കാലം ഒരു ഹോം നേഴ്സിനെ വെക്കാം, അങ്കിൾ പറഞ്ഞു. അതൊന്നും വേണ്ടെങ്കിൽ, അനഹ പറഞ്ഞു. പിന്നെ അവളായിരുന്നു അങ്കിളിൻ്റെ കൂട്ട്. ഫ്ലാറ്റിലേക്ക് മടങ്ങുമ്പോൾ അങ്കിൾ അവളെ നോക്കി. ഞാൻ ഓർത്തത് നീ പണം മാത്രം മോഹിച്ചാണ് എന്നെ മയക്കിയതെന്നാണ്, അങ്കിൾ പറഞ്ഞു. അവൾ പുഞ്ചിരിച്ചു. സ്നേഹിച്ചാൽ ഞാൻ ചങ്ക് പറിച്ചു കൊടുക്കും, പിണങ്ങിയാൽ. ബാക്കി അവൾ പറഞ്ഞില്ല. അങ്കിളുടെ ജീവിതത്തിൽ ഇപ്പോൾ പച്ചപ്പ് ഹരിതാഫിയും മാത്രമല്ല, മനസ്സ് നിറയെ പ്രണയവുമുണ്ട്. അനഹയ്ക്കും അങ്കിൾ ഇപ്പോൾ തൻ്റെ ജീവിതത്തിൻ്റെ ഒരു ഭാഗമാണ്.